ഹലോ എവറി വൺ, വെൽക്കം ടു മൈ ഹോം മൈ ഹെവൻ. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ കിച്ചൺ റുട്ടീനിൽ നമുക്ക് ഡെയിലി ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ഐഡിയാസ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്നും എന്തൊക്കെയാണെന്നുള്ളതൊന്ന് നോക്കി നോക്കാം. നമ്മുടെ മക്കളുടെ ലഞ്ച് ബോക്സിലൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കൊടുത്തു വിടുന്ന ഒരു ഫ്രൂട്ട് ആയിട്ടാണ് അല്ലേ ആപ്പിൾ. ലഞ്ച് ബോക്സ് മാത്രമല്ല, നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഒക്കെ ആപ്പിൾ പൊതുവെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കറുത്ത കളറായി മാറാറുണ്ട് അല്ലേ. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മൾ ആപ്പിളൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതുപോലെ ഒരു ബൗളിൽ കുറച്ച് വെള്ളവും അതിൽ ഒരു നാരങ്ങയും കൂടെ സ്ക്യൂസ് ചെയ്തിട്ട് നാരങ്ങ നീരൂടെ ഒഴിച്ചിട്ട് നമ്മൾ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഈ ആപ്പിൾ കട്ട് ചെയ്തിട്ട് ഒരു 10 മിനിറ്റോളം നമ്മളതിലിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ ആപ്പിൾ ഇതുപോലെ കറുത്ത് വരില്ല. അപ്പോൾ നമ്മൾ മക്കൾക്ക് സ്കൂളിലേക്കൊക്കെ ലഞ്ച് ബോക്സൊക്കെ കൊടുത്തു വിടുന്ന സമയത്ത് ഇതുപോലെ കട്ട് ചെയ്ത് ഇട്ടതിന് ശേഷം ലഞ്ച് ബോക്സിൽ പാക്ക് ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം വരെയും ഇത് കറുത്ത കളറൊന്നും വരില്ല. അവർക്ക് കഴിക്കുന്ന നേരമാകുമ്പോഴത്തേക്ക് നല്ല ഫ്രഷായിട്ട് ആപ്പിൾ കഴിക്കുന്ന പോലെ തന്നെ കഴിക്കുകയും ചെയ്യാം. അതേപോലെ തന്നെ നമ്മൾ ആപ്പിളൊക്കെ കട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഇതുപോലെയൊക്കെ ബാക്കി വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറുണ്ട് അല്ലേ. അങ്ങനെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതിന് മുമ്പും ഇതുപോലെ കട്ട് ചെയ്ത പീസിൻ്റെ ഈ ഒരു ഏരിയയിൽ ഇതുപോലെ ഒരു ലൈം കൊണ്ട് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അതേ ഈ ഒരു വശം കറുത്ത് പോകുന്നില്ല. നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നമുക്കത് യൂസ് ചെയ്യുകയും ചെയ്യാം. ആപ്പിൾ പോലെ തന്നെ ഒരു ഐറ്റമാണ് പൊട്ടറ്റോസ്. പൊട്ടറ്റോസ് അതേ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കറുത്ത കളറായി പോകും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നേരെ നമ്മൾ ഒരു ബൗളിൽ ഒരു വെള്ളത്തിലേക്കാണ് കട്ട് ചെയ്ത് ഇടുന്നതെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ കറുത്ത കളറാവില്ല. പിന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ ഡെയിലി യൂസ് ചെയ്യാൻ വേണ്ടി കട്ട് ചെയ്യുക മാത്രമല്ല, ഇപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഡേക്ക് ഇപ്പോൾ മീൽ പ്രിപ്പൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് നെക്സ്റ്റ് ഡേക്ക് കുറച്ച് പൊട്ടറ്റോ ഒക്കെ കട്ട് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്തും അതെ ഇതേപോലെ വെള്ളത്തിലാക്കിയിട്ട് ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തേ ദിവസത്തേക്ക് ഒട്ടും കറുത്ത നിറമൊന്നും വരില്ല. ഇപ്പോൾ നമ്മൾ രാവിലത്തെ ജോലിയൊക്കെ എളുപ്പാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് എടുത്ത് ഉപയോഗിക്കാനും പറ്റും. നമ്മൾ സാധാരണ കിച്ചണിൽ ഒരുപാട് സമയമെടുത്ത് ചെയ്യുന്ന ജോലികളിൽ ഒന്നാണ് ഇതുപോലെ ചെറിയ ഉള്ളി അതുപോലെ തന്നെ ഗാർലിക്കൊക്കെ തൊലിയൊക്കെ കളഞ്ഞെടുക്കുക എന്ന് പറയുന്നത് അല്ലേ. പലപ്പോഴും നമ്മൾ മടിയുണ്ട്, ഇത് തൊലി കളഞ്ഞെടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്, നമ്മൾ പകരം വലിയ ഉള്ളിയൊക്കെ യൂസ് ചെയ്യാറൊക്കെ ഉണ്ട് അല്ലേ. പക്ഷേ ഇതുപോലെ ചെറിയ ഉള്ളിയും ഗാർലിക്കൊക്കെ ഈസി ആയിട്ട് തൊലി കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ കുറച്ച് നേരം ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ ഒക്കെ ഇതുപോലെ വെള്ളത്തിൽ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ തൊലിയൊക്കെ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മീൽ പ്രിപ്പൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ കുറച്ച് അധികം ഉള്ളിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ച് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്ത് ഇതുപോലെ ഒരു ബോക്സിലാക്കി സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രാവിലെ കിച്ചണിലെ ജോലികളും ഈസി ആക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതേപോലെ തന്നെയാണ് ഇതുപോലെ ഒണിയനും ഗാർലിക്കൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിലൊക്കെ എന്തായാലും ആ ഒരു സ്മെല്ല് കുറേ നേരം ഉണ്ടാവൂലേ. അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പൊട്ടറ്റോൻ്റെ പീസ് എടുത്തിട്ട് കയ്യിലൊക്കെ ഇതുപോലെ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ വെളുത്തുള്ളിയുടെയും അതുപോലെ ചെറിയ ഉള്ളിയുടെയും സ്മെല്ലൊന്നും കയ്യിലുണ്ടാവില്ല. ഇതുപോലെ നന്നായിട്ട് സ്ക്രബ് ചെയ്തതിന് ശേഷം നമ്മൾ കൈ വാഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ കയ്യിൽ സ്മെല്ല് നിൽക്കുകയില്ല. നമ്മുടെ കിച്ചണിൽ നമുക്ക് ഏറെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ ക്ലിം ഫിലിം. നിങ്ങൾ പലരും ഉപയോഗിക്കുന്നുണ്ടാവും, പക്ഷെ ഉപയോഗിക്കാത്തവരാണെങ്കിലും ഈ ഒരു ടിപ്സ് കാണുമ്പോൾ ഉപയോഗിച്ച് തുടങ്ങാൻ തോന്നും കേട്ടോ. ഇപ്പോൾ നമ്മൾ ഫുഡൊക്കെ നമ്മൾ ഇതുപോലെ ആരെങ്കിലും ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഇതുപോലത്തെ ബൗളിലൊക്കെ നന്നായിട്ട് സെർവ് ചെയ്യാറൊക്കെ ഉണ്ട് അല്ലേ. പക്ഷെ അതിനുശേഷം ബാക്കി വരുന്നതൊക്കെ നമ്മൾ പിന്നൊരു പാത്രത്തിലാക്കിയിട്ടും ഒക്കെ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ എടുത്ത് വെക്കേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെയൊക്കെ അവസരങ്ങളിൽ നമുക്ക് പാത്രങ്ങൾക്ക് അടപ്പില്ലാത്ത പാത്രത്തിലാണ് വെക്കുന്നതെന്നുണ്ടെങ്കിലും അടപ്പിന് പകരമായിട്ട് നമുക്ക് ഇതുപോലെ ക്ലിംഫിലിം വെച്ചിട്ട് കവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട്
സൂക്ഷിക്കാൻ പറ്റും. ഫ്രിഡ്ജിലും ഒക്കെ നമുക്ക് ഇതുപോലെ തന്നെ സൂക്ഷിക്കാം. ഒരുപാട് പാത്രം കഴുകാനുണ്ടാവുന്ന പ്രോബ്ലം ഒക്കെ നമുക്കിങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒഴിവാക്കാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ആർക്കെങ്കിലും ഫുഡൊക്കെ പാർസൽ ചെയ്യുകയാണെങ്കിൽ ഒക്കെ ഇതുപോലെ ചെയ്യാം. അതേപോലെ തന്നെയാണ് നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ചെറിയ പീസൊക്കെ ബാക്കി വരുന്ന സമയത്ത് വെജിറ്റബിൾ ആയാലും ഫ്രൂട്ട് ആയാലും ഒക്കെ നമുക്ക് ഇതുപോലെ ക്ലിം ഫിലിം കൊണ്ട് കവർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ദിവസം നമുക്ക് കേടുകൂടാതെ തന്നെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഒരുപാട് നമുക്ക് ഫുഡിൻ്റെ വേസ്റ്റേജ് നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ ബിസി ആയിട്ടുള്ള അമ്മമാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഡേക്ക് നമ്മൾ വെജിറ്റബിളൊക്കെ കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുന്ന സമയത്തും അതേ ഇതേപോലെ ബോക്സുകൾ നമുക്ക് ക്ലീൻ ഫിലിം കൊണ്ട് കവർ ചെയ്ത് വെക്കാം. അപ്പോൾ അടപ്പുള്ള പാത്രങ്ങളൊന്നും വേണമെന്നില്ല. നമ്മുടെ കയ്യിലുള്ള ഏത് പാത്രമായാലും ഇതുപോലെ അതിൽ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ കവർ ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും. നമ്മുടെ കിച്ചണിലൊക്കെ നമ്മൾ സാധാരണയായിട്ട് ഇതുപോലത്തെ ബോട്ടിൽസും അതുപോലെ ഇത് ഈ ടൈപ്പ് ഭരണി ടൈപ്പ് പാത്രങ്ങളൊക്കെ യൂസ് ചെയ്യുന്നവരായിരിക്കും. പക്ഷേ ഇതൊക്കെ ചിലപ്പോൾ പെട്ടെന്നൊക്കെ പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. ഇങ്ങനെ പൊട്ടിപ്പോകുന്ന സമയത്ത് പിന്നെ ഈ അടപ്പുകളൊക്കെ നമ്മൾ വെറുതെ ഒഴിവാക്കുകയാണ് ചെയ്യാറുള്ളത്. ഈ അടപ്പുകൾ നമുക്ക് ഈസി ആയിട്ട് റീയൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇപ്പം നമ്മൾ നമ്മുടെ കിച്ചണിൽ നമ്മളിപ്പോഴും എല്ലാ ദിവസവും യൂസ് ചെയ്യുന്ന ഒന്നാണ് കപ്പുകൾ, അല്ലേ? പ്രത്യേകിച്ച് നമ്മളൊരു ടീയും കോഫിയൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിലോ വെള്ളമൊക്കെ ഗ്ലാസ്സിലെടുത്ത് വെക്കുകയാണെങ്കിലോ ഒക്കെ നമുക്കതിന് അടപ്പായിട്ട് യൂസ് ചെയ്യാം. ഇത്തരം ബോട്ടിലുകളുടെ അടപ്പുകൾ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. നമ്മൾ വലിയ പ്ലേറ്റൊക്കെ വെച്ച് അടച്ച് വെക്കുന്നതിനേക്കാളും ഇതിന് കറക്റ്റ് ഫിക്സായ പാത്രം ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇന്നത്തെ ഈ ഐഡിയാസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ. ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.